ഒന്നി രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം. സോളമനെ പിതാവിന്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് കേട്ട് ടൈർ രാജാവായ ഹീരാം അവന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. ഹീരാം എന്നും ദാവീദുമായി മൈത്രിയിലായിരുന്നു. സോളമൻ ഹീരാമിനെ ഒരു സന്ദേശം അയച്ചു. എന്റെ പിതാവായ ദാവീദിന് തന്റെ ദൈവമായ കർത്താവിന് ഒരു ആലയം പണിയാൻ കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാമല്ലോ. ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവ് അവനെ കീഴ്പ്പെടുത്തുന്നത് വരെ അവനെ തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നാൽ എനിക്ക് പ്രതിയോഗ്യം ഇല്ല, ദൗർഭാഗ്യവുമില്ല. എന്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്, നിനക്ക് പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിന്റെ ഏക മകൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. അതനുസരിച്ച് എന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരി മുറിക്കാൻ ആജ്ഞ നൽകിയാലും എന്റെ ജോലിക്കാരും നിന്റെ ജോലിക്കാരോടുകൂടി ഉണ്ടായിരിക്കും. അവർക്ക് എന്നെ നിശ്ചയിച്ചിരിക്കുന്ന കൂലി ഞാൻ തരാം. സീദോനിയരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവൻ ഞങ്ങളുടെ ഇടയിലില്ലെന്ന് നിനക്കറിയാമല്ലോ. സോളമന്റെ വാക്ക് കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു, ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഹീരാം ദൂതൻ മുഖേന സോളമനെ അറിയിച്ചു, നിന്റെ സന്ദേശം കിട്ടി ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യം നിന്റെ ആഗ്രഹം പോലെ ചെയ്യാം. എന്റെ ജോലിക്കാർ ലെബനോനിൽ നിന്ന് തടി കടലിലേക്ക് ഇറക്കും, പിന്നീട് ചങ്ങാടങ്ങളാക്കി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം. കരക്കടിക്കുമ്പോൾ നീ അവ ഏറ്റുവാങ്ങണം. എന്റെ കുടുംബത്തിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോളമന് ആവശ്യമായ ദേവദാരുവും സരളമരവും ഹീരാം നൽകി. ഹീരാമിന്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ 20,000 കോർ ഗോതമ്പും ആട്ടിയെടുത്ത 20,000 കോർ എണ്ണയും കൊടുത്തു. ആണ്ടുതോറും ഹീരാമിനെ ഇവ കൊടുത്തുകൊണ്ടിരുന്നു. കർത്താവ് വാഗ്ദാന പ്രകാരം സോളമന് ജ്ഞാനം നൽകി. ഹീരാമും സോളമനും സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. സോളമൻ രാജാവ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തുനിന്നും അടിമവേലയ്ക്ക് ആളെ എടുത്തു. 30,000 പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാസം തോറും 10,000 പേരെ വീതം ലെബനോനിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവർ ഒരു മാസം ലെബനോനിലേക്കാണെങ്കിൽ 2 മാസം തങ്ങളുടെ വീടുകളിലായിരിക്കും. അദോണി റാമിനായിരുന്നു ഇവരുടെ മേൽനോട്ടം. ചുമടെടുക്കാൻ 70,000ഉം മലയിൽ കല്ലുപെട്ടാൻ 80,000ഉം ആളുകളുണ്ടായിരുന്നു. ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന 3,300 ആളുകൾക്ക് പുറമേ ആയിരുന്നു ഇവർ. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് അവർ ദേവാലയത്തിന്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട വലിയ കല്ലുകൾ കൊണ്ടുവന്നു. ചെത്തി ശരിപ്പെടുത്തി സോളമന്റെയും ഹീരാമിന്റെയും ശില്പികളും ഗോവ ഗേവൽക്കാരും ചേർന്ന് അവ ചെത്തിമിനുക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലുമരവും തയ്യാറാക്കുകയും ചെയ്തു. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്.